നിസാമുദ്ദീനിൽ നിന്ന് മടങ്ങിയെത്തിയവർ തമിഴ്നാട്ടിലെ ഈറോഡിലെ മൂന്ന് പള്ളികൾ സന്ദർശിച്ചു. മേഖലയിലെ ആയിരത്തിലേറെ പേരെ ക്വാറന്റൈനിലാക്കി. വിവരങ്ങളുമായി ചേരുന്നത് മനു ശങ്കറാണ്. മനു, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? അമീന, ഈറോഡ്, സേലം, കോയമ്പത്തൂർ, കാഞ്ചീപുരം ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഈ നിസാമുദ്ദീനിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക്. കണക്കുകൾ പ്രകാരം 1500 പേരെങ്കിലും ഈ പ്രാർത്ഥനാ ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ നിസാമുദ്ദീനിലെ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം ഇന്തോനേഷ്യൻ, മലേഷ്യ, അതോടൊപ്പം തായ്ലൻഡ് സ്വദേശികൾ തമിഴ്നാട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു എന്നും ഇവർ തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചും മറ്റും പ്രാർത്ഥനാ ചടങ്ങുകളും പ്രഭാഷണവും നടത്തിയിരുന്നു എന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈറോഡിലെ മൂന്ന് പള്ളികൾ ഈ തായ്ലൻഡ് സ്വദേശികൾ സന്ദർശിച്ചിരുന്നു. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ മധുര സ്വദേശി കോവിഡ് ബാധിച്ച് തമിഴ്നാട്ടിൽ മരിച്ചിരുന്നു. ഈ മധുര സ്വദേശി ഉൾപ്പെടെ ഈ ഈറോഡിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തതായും ആരോഗ്യവകുപ്പ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ മലേഷ്യൻ സ്വദേശികൾ ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗം എത്തുകയും ചെന്നൈയിൽ മണ്ണടി മമൂദ് മസ്ജിദിൽ പ്രാർത്ഥനാ ചടങ്ങ് മാർച്ച് 18 നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുത്തവരോടെല്ലാം നിരീക്ഷണത്തിൽ ആക്കുമെന്നാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൂടാതെ മാർച്ച് 18 തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഒരു പ്രതിഷേധ റാലിയും മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നടത്തിയിരുന്നു. ഈ ദില്ലിയിലെ ഈ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തവരിൽ ചിലർ ഈ മാർച്ചിൽ പങ്കെടുത്തതായും ആരോഗ്യവകുപ്പ് സംശയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ റാലിയിൽ പങ്കെടുത്തവരിൽ ആർക്കെങ്കിലും രോഗലക്ഷണമുണ്ടെങ്കിൽ ഉടൻ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ തന്നെ ഇവർ ഇത്തരം ഈ പ്രഭാഷണങ്ങൾക്കായും പ്രാർത്ഥനാ ചടങ്ങുകൾക്കായും വിദേശികൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഈ റോഡിലെ 9 തെരുവുകൾ ഇതിനോടകം തന്നെ ബഫർ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. കൂടുതൽ 981 ആളുകളെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനിയും 600 പേരെ തിരിച്ചറിയാനുണ്ട്. ഇവരെ കൂടി കണ്ടെത്തി നിരീക്ഷണത്തിലാക്കാനുള്ള ശ്രമമാണ് സർക്കാർ തുടരുന്നത്. എന്തായാലും കടുത്ത രോഗലക്ഷണമുള്ളവർ ഉടനടി ആശുപത്രിയിൽ സമീപിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. മറ്റുള്ളവരോടെല്ലാം വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരാനുമാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അമീന.